ആൾക്കാരുണ്ട് വക്രദൃഷ്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സകലതിലും വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിനും വില കൂടുമല്ലോ, അപ്പോൾ സമരങ്ങളുടെ എണ്ണവും കൂടുമല്ലോ. സമരത്തിനാണെങ്കിൽ നികുതി ഏർപ്പെടുത്തിയിട്ടും ഇല്ലല്ലോ, അതുകൊണ്ട് സമരം തന്നെ സമരം തന്നെ സമരം തന്നെ സമരം. പഴശ്ശിയുടെ സമരമുറകൾ എന്തൊക്കെയാണെന്ന് ക്യാമ്പസ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അത് സംബന്ധിച്ചിടത്തോളം ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ, നടക്കട്ടെ. ചർച്ചയിലൂടെ ഒരു തീരുമാനം അതങ്ങനെ ഇപ്പം പറയാമെന്ന്, ചർച്ചയിലൂടെ അല്ലേ തീരുമാനിക്കേണ്ടത്? തീരുമാനം എന്നത്തേക്കാവും? കേന്ദ്ര ഗവൺമെന്റാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയാലും ബി ജെ പിന്റെ ഗവൺമെന്റ് ആയാലും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, സെസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ പുതിയ തലം സംവിധാനം കൈകാര്യം ചെയ്യാതെ പോകാൻ പറ്റില്ല. മനുഷ്യനെ കൊന്നു കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. കാരണം ഇവിടെ പാവപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ അവരുടെ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കാൻ സാധിക്കണമെങ്കിൽ 40,000 കോടി രൂപയുടെ കുറവാണ് കേരളത്തിൽ ഒരു വർഷം കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സാമ്പത്തിക നിലത്തിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് 2,300 കോടി രൂപയ്ക്ക് കിട്ടിയതുകൊണ്ട് ഒന്നും ആവില്ല, പക്ഷെ അതെങ്കിലും ചെയ്യാന്നുള്ളതല്ലോ ഗവൺമെന്റ് ആലോചിക്കുന്നത്. നമുക്കെല്ലാം കൂടി ആലോചിക്കാം. നികുതി പിരിവ് ദയനീയമായി പരാജയപ്പെട്ടു, പക്ഷെ ദൂരത്തിന് ഒരു കുറവില്ല. ചെലവോട് ചെലവ്, എന്തൊരു കഷ്ടം. ഞാൻ ഒരു പണക്കാരൻ അല്ലായിരുന്നു, ഇപ്പൊ പിച്ചക്കാരനായനെ. പരമദയനീയമായ സ്ഥിതിയാണ് കേരളത്തിന്റെ. അതിന്റെ ഇടയിൽ ഈ നികുതി നിർദ്ദേശങ്ങൾ കൂടി വന്നാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പാളം തെറ്റാൻ പോവുകയാണ്. ഉണ്ണിത്തനെ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ് താൻ എന്നെ പേടിപ്പിക്കാതെ. പേടിക്കണം, ഇനിയും മുന്നോട്ട് ആലോചിക്കുമ്പോ തനിക്ക് പേടി വരും. മദ്യത്തിന് നികുതി കൂട്ടി ചെറുപ്പക്കാരെയും ആളുകളെയും മുഴുവൻ മറ്റ് ലഹരി വസ്തുക്കൾ ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഫുൾ ടെക്നിക് അറിയാലോ മോനെ. എം ഡി എം എക്ക് വില 1 കിലോന് 5.5 കോടി രൂപയാണ്. ഏഴെന്ന് വേറെ നോക്കാൻ. എം ഡി എം എന്റെ 1 കിലോന്റെ വില 5.5 കോടി രൂപയാണ്. പിന്നെ അവര് ഏഴ് വേറെ മാർഗം നോക്കാം. ബെസ്റ്റ്. എല്ലാ വാഹനങ്ങൾക്കും ടാക്സ്, കൈ നടന്നാൽ പോയ ടാക്സ്, കുനിഞ്ഞു നിന്നാൽ ടാക്സ്. സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ആ ഹോ, ഇന്നൊന്നും ഓർമ്മയില്ലടോ. ആ കുനിഞ്ഞ മർമ്മ അടിച്ചോണ്ട് പോണ നാടല്ലേ പിള്ളേച്ച. ബജറ്റ് ഡോക്യുമെന്റ്സ് മുഴുവൻ വായിച്ചു നോക്കിയാലേ അല്ല ഏതൊക്കെ കാര്യത്തിലാണ് ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അസംബ്ലിയുടെ മന്ദിരത്തിന്റെ അകത്ത് 5 മിനിറ്റ് കൂടുതൽ സംസാരിച്ചാൽ ടാക്സ് ഉണ്ടാവുമെന്ന് ഒന്നും കൂടി നോക്കണം. എന്ത് ചീഞ്ഞ കോമഡിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വഴിയിലൂടെ പോകണമെങ്കിൽ, തടസ്സമില്ലാതെ പോകണമെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുവാദം വേണമെന്നുള്ള നിലയിൽ ഈ സമരത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. സ്വന്തം ചോരയിൽ മുക്കിയെടുത്താണായി ചോപ്പ്. ആ ചോര ഞരമ്പിലൂടുന്ന കാലം വരെ ഞങ്ങൾക്ക് തന്റെ ഇടത്തിന് കുറവുണ്ടാവില്ല. വെടിക്കെട്ടുകാരനെ ഉടുക്കോട്ടി പേടിപ്പിക്കാതെ തരത്തിപ്പോയി തത്ര. തീർച്ചയായും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ, അത് തുടരണം. അതുകൊണ്ട് നാം സജ്ജരായിരിക്കണം. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. തമ്പുരാൻ വെറുതെ ഇരുന്ന് പറഞ്ഞാ മതി, ഈ തലയും കാലും ഒക്കെ പോണത് ഞങ്ങളുടെ. എന്താ ഈ കാണിക്കണേ? വൈകി മാറി പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട, എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക. പല മാതിരി ആളുകളില്ലേ, പല വഴിയെ പായുകയല്ലേ, എങ്ങോട്ടാണിങ്ങനെ ഓടിപ്പോകണതീ ലോകം.
പല മാതിരി ആളുകളില്ലേ, പല വഴിയെ പായുകയല്ലേ, എങ്ങോട്ടാണ് ഇങ്ങനെ ഓടിപ്പോകണത് ഈ ലോകം. ആവശ്യ സാധനങ്ങളുടെ വില കുറച്ച് അത് വാങ്ങാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടായില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ദേ പോലീസുകാരെ വകതിരിവില്ലാത്തവരാ. അവന്മാര് മാറില്ല എന്നാ പറയണേ. എന്തപ്പോ ചെയ്യേ? ഒരു മൂന്ന് റൗണ്ട് വെടി വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ ചക ചക ചകയെന്ന് വീഴും. അതൊന്നും വേണ്ട, അങ്ങോട്ട് പൂശ്, ഇറങ്ങി പൂശണ ഈ തെമ്മാടികളെ. ബജറ്റിനെതിരെ ജനങ്ങൾക്കുണ്ടായ അത്ര രോഷം തുടക്കത്തിൽ യു ഡി എഫിന് ഉണ്ടായിട്ടില്ല എന്ന് ഒരു ആക്ഷേപം ഉണ്ടായിനി. അതുകൊണ്ട് പറ്റുന്ന എല്ലാ സ്ഥലത്തും രണ്ടാളെങ്കിൽ രണ്ടാൾ, നാലാളെങ്കിൽ നാലാൾ യു ഡി എഫുകാർ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ മെമ്പർമാർ മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശാന്തരായി പുറത്തു നിൽക്കുക. അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ പൂർവാധികം ശക്തിയോടെ നമ്മൾ ആഞ്ഞടിക്കും. നിയമസഭയ്ക്കകത്ത് 4 MLA സമരം ആരംഭിച്ചിരിക്കുകയാണ്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. സംഗതി, ഹർത്താൽ പ്രഖ്യാപിക്കാനുള്ള എല്ലാ സാധനവും ഉണ്ട്, പക്ഷേ കോൺഗ്രസിന് അതിന് കിട്ടൂല മക്കളെ. പോപ്പുലർ ഫ്രണ്ട്കാരോട് കോടതി പറഞ്ഞ പോലെ 5 കോടി എങ്ങാനും കെട്ടിവെക്കാൻ പറഞ്ഞാലേ കോൺഗ്രസ്സുകാരെ കുടുംബം കുളം തോണ്ടി പോവും, ഇന്ദിരാഭവൻ ജപ്തിയായി പോവും. നാളെ ഹർത്താൽ ആയതുകൊണ്ട് ബിവറേജിന്റെ മുന്നിൽ സാധനം വാങ്ങിക്കാൻ ക്യൂ നിക്കായിരുന്നു ഞാൻ. അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ഇവൻ ഏതാണ്ടൊക്കെ പറയും. ഹർത്താൽ ഞങ്ങൾ പ്രഖ്യാപിക്കില്ല. ജനങ്ങൾക്കും നാടിനു വേണ്ടി നല്ലതൊക്കെ ചെയ്യാൻ പറ്റണം. തീരുമാനമാണ് KPCC തീരുമാനമാണ്, ഹർത്താൽ ഞങ്ങൾ പ്രഖ്യാപിക്കില്ല. നീ വന്നേ, നീ ചുറ്റിലും നോക്കിയാട്ട്. എല്ലാം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ആൾക്കാരാ. ഓറ മുഖത്തൊക്കെ ഒരു ചിരി കണ്ടുവാച്ചിരിക്കുന്നു കണ്ടുവാ. അതെ, നാളെ ഹർത്താൽ ആയതുകൊണ്ടാ കേട്ടാ. ഹർത്താലല്ല, ഹർത്താലല്ല, ഹർത്താലൊരിക്കലും ഞങ്ങൾ പ്രഖ്യാപിക്കില്ല. ഹർത്താലിനോട് കോൺഗ്രസിന് അഭിപ്രായമില്ല. ഞങ്ങളത് എതിർക്കുന്നവരാണ്, നയപരമായ ഹർത്താൽ നമ്മൾ എതിർക്കുന്നവരാണ്. ഹോ, ഈ ഹർത്താലിന് കുടിക്കുന്ന കള്ളും വേനൽക്കാലത്ത് കിട്ടുന്ന മഴയും രണ്ടിന്റെ സുഖമൊന്നും വേറെ. ഇതിനു വേണ്ടി ഒരു 10-30 കൊല്ലമായി ഞാൻ ഒരു ഒറ്റയാൾ പട്ടാലം പോലെ പോരാട്ടം നടത്തി. എൻ്റെ പോരാട്ടത്തിൻ്റെ പ്രയാണത്തിലാണ് എനിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ശശി തരൂർ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ ഈ ഇതേ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അവരുടെ പാർട്ടിക്കകത്ത് തന്നെ വലിയൊരു അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന കുടുംബത്തിലൊക്കെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നതിന് ഹർത്താലിനാന്നല്ലേ പല കുടുംബ ബന്ധങ്ങളും നിലനിന്ന് പോകുന്ന തന്നെ ഹർത്താൽ കാരണമാണ്. പിന്നെ അറിയോ എനിക്ക്? അതെ. ഓ, അപ്പൊ ഈ ഹർത്താല് വളരെ നല്ലൊരു കാര്യമാണല്ലേ? എന്ത് സംശയോ? ഞാൻ ഹർത്താൽ ആയ ഒരു ഹർത്താലിന് മാത്രമേ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് നിവർത്തികേടുകൊണ്ടാണ്. ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ AICC ദേശീയ തലത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. ഞാൻ രാഹുൽ ഗാന്ധിയോട് വിളിച്ച് കേണപേക്ഷിച്ചു ഈ ഹർത്താലിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കി തരണം. അപ്പൊ അത് AICC സെക്രട്ടറിയെ ബന്ധപ്പെടാൻ പറഞ്ഞു. ദേശീയ തലത്തിലുള്ളപ്പോ ദേശീയ ഈ രാജ്യത്തിന്റെ എന്താണ് ദേശീയ ചിത്രത്തിൽ നിന്നൊരു സംസ്ഥാനത്തെ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ AICC എടുത്ത തീരുമാനം ഞാൻ അങ്ങേയറ്റത്തെ വേദനയോടും ദുഃഖത്തോടു കൂടി കേരളത്തിൽ ആ തീരുമാനം എനിക്ക്
പറയേണ്ടി വന്നു. അതാണ് അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ബജറ്റ് കഴിഞ്ഞപ്പോ പഞ്ചതന്ത്രം കഥയിലെ പൂച്ച സന്യാസിയാണെന്ന് രമേശ് ചെന്നിത്തലക്ക് ഓർമ്മ വന്നത്. ഇനിയും കഥ കുറയുണ്ട് മനസ്സിൽ. ടൈം ആവുമ്പോൾ ഓരോന്നായിട്ട് പറയും. സർ, പഞ്ചതന്ത്രം കഥയിൽ സന്യാസിയായി വേഷം കെട്ടിയ ഒരു കാട്ടുപൂച്ചയുടെ കഥയുണ്ട്. തീഷ്ണ ദംഷ്ട്രൻ എന്നാണ് അതിൻ്റെ പേര്. നല്ല പേര്. പുഴവക്കിൽ ദർഭപ്പുല്ലും കയ്യിൽ പിടിച്ച് മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് ധർമാധർമ്മങ്ങളെക്കുറിച്ചും ദീനാനുകമ്പയെക്കുറിച്ചും പ്രസംഗിക്കലാണ് പരിപാടി. ഇതൊക്കെ കണ്ട് ഇയാൾ വളരെ നല്ലൊരു സിദ്ധനാണെന്നും ധർമ്മിഷ്ഠനാണെന്നും കരുതി ഒരു കുരുവിയും മുയലും ഉപദേശം തേടി സന്യാസി പൂച്ചയുടെ അടുത്തെത്തി. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പേടിക്കാതെ അടുത്തു വന്നുള്ളൂ. ഞാൻ നരകകാരണമായ ഹിംസ ഉപേക്ഷിച്ച് ധർമ്മമാർഗം സ്വീകരിച്ചിരിക്കുകയാണെന്ന് പൂച്ച പറഞ്ഞു. ദുഷ്ടനായ പൂച്ചയുടെ പഞ്ചാര വാക്കുകൾ വീണുപോയ കുരുവിയും മുയലും പൂച്ചയുടെ അടുത്തെത്തി. രണ്ടിനെയും പൂച്ച ഒറ്റ ചാട്ടത്തിന് പിടിച്ചു തിന്നു. ഇടത് സർക്കാരിൻ്റെ ബഡ്ജറ്റ് കേട്ടപ്പോൾ സർ, ഈ കഥയാണ് സാർ എനിക്ക് ഓർമ്മ വന്നത്. ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കുന്ന സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എന്തെല്ലാം പഞ്ചാര വാക്കുകളായിരുന്നു ആ എല്ലാ ദിവസവും 6 മണിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞത്. എറുമ്പിന് പോലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞത്. ദീനാനുകമ്പയുടെ മൂർത്തിമത്ഭാവമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ 4,000 കോടി രൂപയുടെ അധിക നികുതി കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ കൈ ഫ്രീ അല്ല, അല്ലായിരുന്നേ കൊച്ചെ നിന്റെ ഈ കിള്ളി ചോദ്യം ഇന്ന് ഞാൻ അവസാനിപ്പിച്ചേനെ. പെട്രോളിനും ഡീസലിനും 2 രൂപ കൂട്ടി 1 രൂപ കുറക്കുന്ന ഗിമ്മിക്ക് നടത്താനാണ് സർക്കാരിന്റെ പരിപാടിയെന്ന് പൊതുവെ ഒരു വർത്തമാനം ഉണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും മതി, അതിന്റെ ക്രെഡിറ്റ് നമുക്ക് തന്നെ അടിച്ചെടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ഗണേശേട്ടന്. ഇവിടെ ഇപ്പോ ഒരു സമരം നടക്കുകയാണ് വിളിയിൽ. ആ സമരം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങൾ പറയുന്നു വർദ്ധിപ്പിച്ച ഇന്ധന സെസ് 2 രൂപയിൽ നിന്ന് 1 രൂപയാക്കി മാറ്റുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു. അപ്പം അങ്ങനെ എങ്ങാനും സർക്കാർ കുറയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ സത്യാഗ്രഹം കിടന്നുകൊണ്ടാണ് എന്ന് പറയാനിട വരും. അതിനുള്ള വേലയാണ് ഇത്. 1 മുഴം മുമ്പേ എറിയുമ്പോൾ ഞങ്ങൾ 1 മുഴം മുമ്പേയാണ്, ഇടതുപക്ഷ മുന്നണിയിലെ MLA മാർ 1 മുഴം മുമ്പേ എറിയാണ്. അങ്ങനെ എന്തെങ്കിലും കുറയ്ക്കുന്നെങ്കിൽ ആ സമരം കൊണ്ടല്ല, ഞങ്ങൾ പറഞ്ഞിട്ടാന്ന് പറയണം. നല്ല ഫ്രഷ് ഐഡിയ. അതുകൊണ്ട് കുറയ്ക്കത്തില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണെന്ന് മന്ത്രി പറഞ്ഞാൽ മതി കുറയ്ക്കുന്നുണ്ടെങ്കിൽ. CPM നേതാക്കളോ ഭരണകക്ഷി നേതാക്കളോ മന്ത്രിമാരോ ആരാണ് മാധ്യമങ്ങളോട് ആ സൂചന നൽകിയതെന്ന് അറിയില്ല. നിങ്ങൾ പല മാധ്യമങ്ങളിലും വന്ന വാർത്ത ഡീസലിനും പെട്രോളിനും സെസ് ഏർപ്പെടുത്തിയത് ചിലപ്പോൾ കുറയ്ക്കാനോ പിൻവലിക്കാനോ സാധ്യതയുണ്ട് എന്ന വാർത്ത വന്നു. ജനങ്ങളുടെ പ്രതിഷേധം കണ്ടുകൊണ്ടല്ല അത്തരം ഒരു വാർത്ത വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് മന്ത്രി കേട്ടില്ല, എന്തായാലും ഈ പെട്രോളിനെ പറ്റി പറഞ്ഞു കേട്ടില്ല, കേട്ടല്ലോ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ, കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. പാവം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുകാരി, ഓരോട് ആരോ പറഞ്ഞ് കിറ്റ് കൊടുത്തത് കൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രി ആയത് എന്ന് ഓരത് അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോ ആ കിറ്റ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാല് പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാതാവുന്നാണ് ഓര് മനസ്സിലാക്കിയത്. മുടി കണ്ണി കുത്തുന്ന വെറൈറ്റി ആണ്. വെറൈറ്റി അല്ല, ഉപ്പുമുളക് മഞ്ഞളും മല്ലി ജീരകം പെരുജീരകം കടുക് കറുവപ്പട്ട കായം കുടംപുളി വാളംപുളി സാമ്പാർ പൊടി മുട്ട മസാല മീ മസാല ഇറച്ചി മസാല ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ചുക്ക്. വെറൈറ്റി
ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ കുത്തനെ മേലോട്ട് കയറിപ്പോയാൽ ഈ നാട്ടിൽ സാധാരണക്കാർ എങ്ങനെ ജീവിക്കും? അതിന് സാധാരണക്കാരൊക്കെ ജീവിക്കണമെന്ന് ആര് പറഞ്ഞു? കള്ളനോട്ട്, കൊലപാതകം, വ്യഭിചാരം, ചാരായം വാറ്റ്, രാഷ്ട്രീയം തുടങ്ങിയ സാംസ്കാരിക മേഖലയിൽ വിരാജിക്കുന്ന മാന്യന്മാരുടെ ഇടയ്ക്ക് നമ്മളെപ്പോലുള്ള ഉണക്ക സാധാരണക്കാർ എന്തിനാ ഇടിച്ചു കയറുന്നേ?